മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റലുമായി ബന്ധപ്പെട്ട് വാർത്താക്കുറിപ്പിറക്കിയ ലോകായുക്തയെ വിമർശിച്ച് ഹർജിക്കാരനായ ആർ എസ് ശശികുമാർ ന്യായാധിപന്മാർ പൊതുജനത്തോട് സംവദിക്കേണ്ടത് പത്രക്കുറിപ്പിലൂടെയല്ല അവരുടെ വിധി ന്യായത്തിലൂടെ തങ്ങളുടെ കുറ്റബോധം മറച്ചുപിടിക്കാനാണ് ലോകായുക്ത തന്നെ ഇത്തരത്തിൽ പത്രക്കുറിപ്പുമായി രംഗത്ത് വന്നിട്ടുള്ളതെന്നും ശശികുമാർ പ്രസ്താവനയിൽ പറഞ്ഞു തരം താഴുന്നതിന് തങ്ങൾക്ക് പരിധിയില്ല എന്ന് തെളിവാക്കുന്നതാണ് ഈ പത്രക്കുറിപ്പെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിന് ലോകായുക്ത നൽകുന്ന വിശദീകരണം ലോകായുക്തയും ഉപലോകായുക്തയും പങ്കെടുത്തത് ശ്രീ പിണറായി വിജയൻ നടത്തിയ സ്വകാര്യ ഇഫ്താർ വിരുന്നിലല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദിത്യം നൽകിയ ഔദ്യോഗിക ഇഫ്താർ വിരുന്നിലാണ് എന്നാണ് ഇതു തന്നെയാണ് എന്റെയും പരാതി സംസ്ഥാന മുഖ്യമന്ത്രി പ്രതിയായ കേസ് പരിഗണനയിലിരിക്കെ ആ കേസ് പരിഗണിക്കുന്ന ന്യായാധിപന്മാർ അദ്ദേഹത്തിന്റെ ആതിഥ്യം സ്വീകരിച്ചത് ഔചിത്യമായില്ല എന്ന എന്റെ അഭിപ്രായം ശരിവയ്ക്കുക മാത്രമാണ് ലോകായുക്ത ചെയ്തത് ഇത് മനസ്സിലാക്കാൻ ന്യായാധിപ ബുദ്ധിയൊന്നും വേണ്ടതില്ല രണ്ട് എന്നെ പേപ്പട്ടി എന്ന് വിളിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ലോകായുക്തയുടെ പത്രക്കുറിപ്പിലെ വിശദീകരണം സാമാന്യ മര്യാദയ്ക്ക് ചേരുന്നതല്ല പത്രക്കുറിപ്പിൽ പറയുന്നത് ആശയം വിശദമാക്കാൻ ഉദാഹരണം പറഞ്ഞാൽ പരാതിക്കാരനെ പേപ്പട്ടി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത് നിയമപ്രശ്നത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് എന്നാണ് കഴിഞ്ഞ പതിനൊന്നാം തീയതി കേസ് പരിഗണിച്ചപ്പോഴാണ് ലോകായുക്തയുടെ ഭാഗത്തു നിന്ന് എനിക്കെതിരെ ഇത്തരത്തിൽ വിവാദ പരാമർശം ഉണ്ടായത് അന്നു തന്നെ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ഇതിനെ സംബന്ധിച്ച് ചൂടേറിയ ചർച്ചകൾ നടക്കുകയുണ്ടായി ഈ വിഷയത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകാനോ വ്യക്തത വരുത്താനോ ഉണ്ടായിരുന്നെങ്കിൽ പന്ത്രണ്ടാം തീയതി കേസ് വീണ്ടും പരിഗണിച്ചപ്പോൾ ലോകായുക്തയ്ക്ക് ആകാമായിരുന്നു അതിന് തയ്യാറാകാതെ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പരസ്യപ്രതികരണവുമായി വന്ന് ലോകായുക്തയുടെ നടപടി കൂടുതൽ ദുരൂഹമാണ് ലോകായുക്തയുടെ മുന്നിൽ പരാതിയുമായി വരുന്ന ഒരു ആവലാതിക്കാരന് നീതി നൽകുന്നതിന് പകരം അയാളെ പേപ്പട്ടി എന്ന് വിളിച്ചാൽ അതിനെതിരെ പൊതുസമൂഹത്തിന്റെ പ്രതികരണം സ്വാഭാവികമാണ് ആ സാഹചര്യം ഒഴിവാക്കേണ്ടത് ഞാനായിരുന്നില്ല ലോകായുക്തയാണെന്നിരിക്കെ മാധ്യമങ്ങളെയും എൻ്റെ സുഹൃത്തുക്കളെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എന്തിൻ്റെ പേരിലാണ് മൂന്ന് സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എത്തിക്സ് കമ്മിറ്റിയുടെ പെരുമാറ്റച്ചട്ടം റിട്ടയർ ചെയ്ത ന്യായാധിപരായ തങ്ങൾക്ക് ബാധകമല്ലെന്നു പറയുന്ന ലോകായുക്ത തങ്ങൾ ന്യായാധിപർ ആയതിനാലാണ് മുഖ്യമന്ത്രി ക്ഷണിച്ച ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതെന്ന് പറയുന്നതിലെ വൈരുദ്ധ്യം ആർക്കും ബോധ്യപ്പെടും എന്നാല് ഒരു ജുഡീഷ്യൽ ബോഡി തങ്ങൾ പ്രസ്താവിച്ച ഉത്തരവിനെ സംബന്ധിച്ച് വിശദീകരണവുമായി പത്രക്കുറിപ്പിലൂടെ രംഗത്ത് വരുന്നത് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ പത്രക്കുറിപ്പിലെ സാങ്കേതിക വിഷയങ്ങളെ സംബന്ധിച്ച് ഞാനിപ്പോൾ പ്രതിപാദിക്കുന്നില്ല പക്ഷേ വിരുദ്ധ അഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിൽ ആ വിവരം പറയാൻ ഒരു വർഷത്തിലധികം എന്തിനെടുത്തെങ്കിലും പത്രക്കുറിപ്പിൽ വിശദീകരിക്കണമായിരുന്നു മന്ത്രിസഭാ തീരുമാനങ്ങൾ ലോകായുക്തയുടെ പരിധിയിൽ വരുമോ എന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനാലിലെ വിധി നിലനിൽക്കെ ലോകായുക്തയുടെ കുഴലൂത്ത് ആർക്കു വേണ്ടിയാണ് എന്ന് വ്യക്തമാവുകയാണെന്നും ശശികുമാർ പറഞ്ഞു